നമസ്കാരം. കഥയമ്മയിലേക്ക് സ്വാഗതം. ഇന്ന് കഥയമ്മയിൽ അവതരിപ്പിക്കുന്നത് പച്ചക്കുതിര മാഗസീൻ്റെ 2024 നവംബർ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച സിതാര എസിൻ്റെ 2-ാമത്തെ മരണം എന്ന ചെറുകഥയാണ്. മലയാള ഉത്തരാധുനിക ചെറുകഥ സാഹിത്യരംഗത്തെ ശ്രദ്ധേയയായ എഴുത്തുകാരിയാണ് എസ് സിതാര. ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരി കൂടിയാണ്. കേരളത്തിലെ പല സർവകലാശാലകളിലും സിതാരയുടെ കൃതികൾ പഠന വിഷയമായി എടുത്തിട്ടുണ്ട്. അഗ്നിയും കഥകളും, വേഷപ്പകർച്ച, നൃത്തശാല, ഇടം, മോഹജ്ജാല എന്നിവ പ്രസിദ്ധീകരിച്ച നമുക്ക് 2-ാമത്തെ മരണം എന്ന കഥയെക്കുറിച്ച് പറയാം. മറ്റ് ഇതര കഥകൾ പോലെ തന്നെ ഉത്തരാധുനിക കഥയായി തന്നെ പരിഗണിക്കപ്പെടാവുന്ന കഥയാണ് 2-ാമത്തെ മരണം. പ്രത്യേകിച്ചും മനുഷ്യ ജീവിതത്തിലെ ചില പ്രത്യേക അവസ്ഥകൾ, വേർപാടിൻ്റെ, വേർപിരിയലിൻ്റെ വിഭ്രമ ഭരിതമായ അവസ്ഥയെ ആവിഷ്കരിക്കുന്ന ഒരു ചെറുകഥയാണ് 2-ാമത്തെ മരണം. കഥയിലേക്ക് കടക്കുകയാണ്. കഥയുടെ ഒരു സാരാംശം പറയുകയാണെങ്കിൽ, ഉത്തരാധുനിക കഥകൾ നമുക്ക് വായിക്കുക എന്നതിൽ കവിഞ്ഞ് പറഞ്ഞു ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. എന്നിരുന്നാലും ആ രചന പാഠവും അതിന് തന്നെ പ്രത്യേകതകളുണ്ട്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഉഷ്ണം മഴ പോലെ പെയ്യുന്ന സമയമായിരുന്നു. ചുട്ടുപഴുത്ത മഞ്ഞു നൂലുകൾ ഇറങ്ങി വന്ന്, ഉഷ്ണം മഴ പോലെ പെയ്യുന്നു എന്ന് പറയുമ്പോൾ മഴയ്ക്ക് സമമായി ഉഷ്ണം പെയ്യുന്നു. ചുട്ടുപഴുത്ത മഞ്ഞ നൂലുകൾ ഇറങ്ങി വന്ന് ചുറ്റി വരിഞ്ഞ് കിതച്ചഴിഞ്ഞ് പൊള്ളിച്ച് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ശരീരം ഒരേ സമയം തപിക്കുകയും ഉറയുകയും ചെയ്തു. ഇതേ രീതിയിലാണ് രചന. വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മറിയം തൻ്റെ കൂട്ടുകാരനെ തേടി ഒത്തിരി ഫ്ലൈറ്റുകൾ കയറിയും ഇറങ്ങിയും ചെല്ലേണ്ടുന്ന വിദൂരസ്ഥമായ ഒരു സ്ഥലം. ആ സ്ഥലത്താണ് തൻ്റെ കൂട്ടുകാരൻ സാം ജോലി ചെയ്യുന്നത്. വർഷങ്ങളായി അവിടേക്ക് പോകണം എന്ന് പലപ്പോഴായി ആഗ്രഹിച്ചിരുന്നു, ഒരിക്കലും നടക്കുന്നില്ല. അങ്ങനെ അവസാനം ഒത്തുവന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷേ അപ്പോഴേ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് പകുതി സമയം, വർഷത്തിൽ പകുതി കടുത്ത കൊടും ഉഷ്ണവും മറ്റൊരു പകുതി മഞ്ഞും മഴയും ഒക്കെ കലർന്ന തണുപ്പ് കാലവുമാണ്. തണുപ്പ് കാലവും ഉഷ്ണകാലവും, ഇങ്ങനെ രണ്ട് കാലങ്ങളാണ് ആ പ്രദേശത്ത് അനുഭവപ്പെടുക. അതിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാലം തണുപ്പ് കാലം തന്നെയാണ്. മഞ്ഞ് പെയ്യുന്ന, അല്ലെങ്കിൽ മഴ ഒട്ടും നനയ്ക്കാതെ മഴ പെയ്യുന്ന ആ കാലം, അത് പ്രതീക്ഷിച്ചാണ്, ആ തണുപ്പ് കാലം ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മറിയം കൂട്ടുകാരനെ തേടി പോകുവാൻ തീരുമാനിച്ചത്. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു അവസരം സംജാതമായി. ടിക്കറ്റൊക്കെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടി. അപ്പോഴാണ് അറിയുന്നത് ഒട്ടും നനയ്ക്കാതെ അവിടെ ഉഷ്ണകാലം മാറിയിട്ടില്ല. ഉഷ്ണകാലം മാറേണ്ട സമയം കഴിഞ്ഞിട്ടും കാലം തെറ്റി, കാലാവസ്ഥ ഇവിടെയും തെറ്റിയാണല്ലോ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെയും ഉഷ്ണകാലം മാറി മഞ്ഞുകാലം വരുന്നില്ല എന്ന് സാം വിളിച്ചു പറയുന്നുണ്ട്. അവൾ യാത്ര പുറപ്പെടുമ്പോഴും അവിടെ മഞ്ഞുകാലം ആയിട്ടില്ല, അല്ലെങ്കിൽ തണുപ്പ് കാലം ആയിട്ടില്ല. ഏതായാലും ഒരു തരത്തിൽ അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ ഇവിടുന്ന് ഒത്തിരി വിഭവങ്ങൾ, നമ്മുടെ കുടംപുളി ഉൾപ്പെടെ മസാലകൾ അവിടെ ചെന്ന് കറി വെക്കാനായിട്ടുള്ളത്, അതേപോലെ ഉഷ്ണകാലത്ത് പുരട്ടാനുള്ള ക്രീമുകൾ, അങ്ങനെ ഷൂസ്, ഇടേണ്ട ഷൂ, ഇങ്ങനെ എല്ലാം തയ്യാറാക്കി കരുതിയാണ് മറിയം അവിടേക്ക് യാത്ര പുറപ്പെട്ട് ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ കാലാവസ്ഥ ഉഷ്ണമാണ്. ഉഷ്ണം മാറിയിട്ടില്ല, ഉഷ്ണകാലം ചൂടുകാലം മാറിയിട്ടില്ല. അങ്ങനെ ആകെ തളർന്ന് ഏകദേശം ഒരു മാസത്തോളം അവിടെ താമസിക്കുമ്പോഴാണ് അവസാനം, എന്നിട്ടും മാറാതെ ഇങ്ങനെ നിൽക്കുന്ന ആ കാലാവസ്ഥയൊക്കെ തപിച്ച് രണ്ടുപേർക്കും, സാമനും പനിയുണ്ട്, അവർക്കും പനി ഒക്കെ, പനിയും ചൂടും ഒക്കെ ഒരു രോഗാവസ്ഥയിലാണ് പിന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ സാം കുഴഞ്ഞു വീണ്
മരിക്കുകയാണ്, അപ്രതീക്ഷിതമായി സാം മരിക്കുന്നു. വളരെ വിദൂരസ്ഥമായൊരു സ്ഥലത്ത് തൻ്റെ ജീവിത പങ്കാളി മരണപ്പെട്ടിരിക്കുന്നു, വേറെ ആരും സഹായത്തിനില്ല. ഒന്നോ പിന്നെ സാമിൻ്റെ ചില കൂട്ടുകാരും സാമിൻ്റെ അകന്നൊരു ബന്ധു മാത്യു എന്ന ചെറുപ്പക്കാരനും മാത്രമാണ് സഹായത്തിനുള്ളത്. അത്തരം ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മാനസികാവസ്ഥയുടെ പ്രതിപാദനമാണ് ഈ ചെറുകഥ, രണ്ടാമത്തെ മരണം എന്ന ചെറുകഥ. 4 ദിവസമാണ് അവൾ അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ട്. 4 ദിവസം കഴിയുമ്പോൾ വിമാനത്താവളത്തിൽ മാത്യു, സാമിൻ്റെ അകന്ന ബന്ധു ചെറുപ്പക്കാരൻ, അവളെ യാത്ര അയക്കാനായിട്ട് എത്തുമ്പോൾ അവിടെ മുതലാണ് കഥ ആരംഭിക്കുന്നത്. വളരെ എങ്ങനെയാണ് ഈ ചേച്ചിയെ യാത്ര അയക്കുക, ഇത്രയ്ക്ക് മാനസിക ദുഃഖത്തോടുകൂടി 4 ദിവസമായപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട്. അതിൻ്റെ സാങ്കേതികത്വങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, സങ്കീർണമായ ഒത്തിരി പ്രശ്നങ്ങൾ. മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കുകയാണ് വീട്ടിൽ. സാമിൻ്റെ അമ്മയും പറഞ്ഞു, മോളെ ഇത്രയും വിദൂരസ്ഥമായൊരു സ്ഥലത്ത് നിന്ന് മൃതദേഹവും വഹിച്ചു കൊണ്ട് വരിക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ്, എനിക്കവനെ ഒരു നോക്ക് കാണണമെന്നുണ്ട്, പക്ഷേ അത് വേണ്ട, അവിടെ തന്നെ സംസ്കരിച്ചേക്കുമെന്ന് സാമിൻ്റെ അമ്മയും അറിയിക്കുന്നതനുസരിച്ചാണ് അവിടെ സംസ്കാര ചടങ്ങുകൾ ഒക്കെ നടക്കുന്നത്. അങ്ങനെ സാമിൻ്റെ മൃതദേഹം സംസ്കരിക്കാനായിട്ട് സാമിൻ്റെ സുഹൃത്തുക്കളും ഒത്തു പോകുമ്പോൾ ഒക്കെ ഒത്തിരി പേരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും വിദൂരസ്ഥമായൊരു സ്ഥലത്ത് തൻ്റെ ആരും തനിക്ക് പരിചയമുള്ള ആരും അവിടെ ഇല്ല. അത്തരം ഒരു അവസ്ഥയിൽ നേരിടുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങളും വിഭ്രമങ്ങളും ഒക്കെ ഈ കഥയിൽ വളരെ ശക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെ സാമിൻ്റെ ഡെഡ് ബോഡി സംസ്കരിക്കുമ്പോൾ പുരോഹിതൻ ആദ്യമായി ഒരു പിടി മണ്ണ് കുഴിയിലേക്ക് മൃതദേഹത്തിന് മുകളിലേക്ക് ഇടാൻ പറയുമ്പോൾ അവൾ ആ ചുവന്ന ഈർപ്പം ഉറ്റി നിൽക്കുന്ന മണ്ണ് വാരി കയ്യിലെടുത്ത് കയ്യിൽ നിന്നും അത് ഉതിർന്ന് മൃതദേഹത്തിലേക്ക് വീഴുമ്പോൾ ഒരു കല്ല് അവളുടെ കയ്യിൽ അറിയാതെ തടഞ്ഞിരുന്നു. അവൾ മറ്റാരും കാണാതൊരു കളവ് മുതൽ എന്ന പോലെ ആ കല്ല് കയ്യിൽ ഒളിപ്പിച്ച് വെക്കുകയാണ്. പിന്നീട് ഈ 4 ദിവസവും അവൾ 100 തവണ ആ കല്ലെടുത്ത് ഓർക്ക് മനസ്സിന് ആശ്വാസം കിട്ടും എന്ന് കരുതിയാണ് ആ കല്ലെടുത്ത് അത് നെഞ്ചോട് ചേർത്ത് ഹൃദയത്തോട് അതിൻ്റെ സ്പന്ദനങ്ങൾ ചേർത്ത് വെക്കുമ്പോഴൊക്കെ, പക്ഷേ വീണ്ടും മനസ്സ് കൂടുതൽ ദുഃഖഭരിതമാവുക മാത്രമാണ് ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ വിമാനത്താവളത്തിൽ യാത്രയാക്കാനായിട്ട് മാത്യുവിനോടൊപ്പം അവൾ മാത്യു അവളെ യാത്രയാക്കാൻ വന്നിരിക്കുന്നു. അവൾ യാത്ര പുറപ്പെടുകയാണ് കൊച്ചിയിലേക്ക്. അവൻ പറയുന്നുണ്ട് എനിക്ക് വരണമെന്നുണ്ട്, പക്ഷേ ജോലി, അവൻ്റെ അവിടുത്തെ ജോലി പ്രശ്നങ്ങൾ എല്ലാം പോകും, അതുകൊണ്ട് വരാതിരിക്കുകയാണ്. ചേച്ചി ഒറ്റയ്ക്ക് വിടാൻ അവന് ഭയങ്കര ദുഃഖമാണ്. സാമുമായിട്ട് അത്ര അടുത്ത സൗഹൃദമായിരുന്നു, അകന്ന ബന്ധുവാണെങ്കിലും മാത്യു വെച്ച് പുലർത്തിയിരുന്നത്. അങ്ങനെ വളരെ ആകെ വിതുമ്പി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, മോൻ ജോലിയൊന്നും കളഞ്ഞു വരരുതെന്നൊക്കെ പറഞ്ഞ് അവൾ മാത്യുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവൾ വളരെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ തൻ്റെ മറിയത്തിൻ്റെ പുറകിൽ കൊച്ചിയിലേക്ക് യാത്ര പോകാനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ അയാൾ അവൻ കാണുകയാണ്. മാത്യു അയാളോട് അയാളുടെ മുന്നിൽ വിതിങ്ങി പൊട്ടി കഥകളെല്ലാം മാത്യു പറയുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയെ കൊച്ചി വരെ ഒന്ന് നോക്കിക്കൊള്ളണം, എന്താവശ്യമുണ്ടെങ്കിലും പരിഹരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ചുമതലപ്പെടുത്തുന്നുണ്ട്. ചേച്ചിയെയും വിളിച്ച് പറയും, മറിയത്തെ വിളിച്ച് പറയും, ഇദ്ദേഹത്തോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്താവശ്യമുണ്ടെങ്കിലും ചെയ്തു തരും എന്നൊക്കെ പറയും. പിന്നെ അകത്ത് കയറി അവിടുത്തെ വിമാനത്താവളത്തിനകത്ത് സാങ്കേതികത്വങ്ങളൊക്കെ പരിഹരിച്ച് വിമാനം പറക്കലിന് തയ്യാറായി ഇരിക്കുമ്പോൾ ആ മനുഷ്യനും, അവളറിയാതെ ആ മനുഷ്യനെ ഒന്ന് നോക്കും. അയാളുടെ ഒരു കണ്ണിൽ സ്നേഹത്തിൻ്റെ തീജ്വാല പടർന്നുള്ളൊരു നോട്ടം പെട്ടെന്ന് അവളിലേക്ക് തറച്ചു കയറുന്നുണ്ട്. വളരെ എന്തോ ഒരു സുരക്ഷിതത്വം പോലെ അവൾക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഒന്നും സംസാരിക്കുന്നു ഒന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് തോന്നും ഒരു കാപ്പി കുടിച്ചാൽ കൊള്ളാം, അടുത്ത് കാപ്പി കിട്ടാനുള്ള സൗകര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഉതകുന്ന സ്ഥലങ്ങൾ അല്പം മാറിയാണ് ഒരു കാപ്പി ലഭിക്കുന്ന സ്റ്റാളുള്ളത്. പെട്ടെന്ന് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, കാപ്പി കുടിക്കണം അല്ലേ, ഞാൻ മേടിച്ചു കൊണ്ടുവരാം,
എങ്ങനെ അത് വളരെ സ്വാഭാവികമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ അത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് നമുക്കും ഒരു ഉദ്വേഗം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. അവൾ പറയും വേണ്ട, ഞാൻ അവിടെ പോയി കുടിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ പതുക്കെ കാപ്പി കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പുറകെ അയാളും പോകുന്നുണ്ട്, പക്ഷെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് അവിടെ ആകാംക്ഷ ഉദ്വേഗം അത് തിരിഞ്ഞു നോക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോഴും അതേ കട്ടിയുള്ള പുരികവും അതേ നോട്ടവുമായി അയാൾ തനിക്ക് തന്നെ പുറകെ വരുന്നുണ്ട്. ചായക്കടയിൽ കാപ്പി കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇവളൊരു കോഫി വാങ്ങി കഴിക്കുമ്പോൾ അയാൾ ഇവളെ ശ്രദ്ധിക്കുന്നതേയില്ല. അയാൾ മറ്റൊരു പലഹാരം വാങ്ങി കഴിച്ചതിന് ശേഷം അതിൻ്റെ പണവും കൊടുത്ത് തിരികെ പോരും. അപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്, ഒരു സുരക്ഷിതത്വം തോന്നുന്നുണ്ട്. അയാൾക്ക് പുറകെ അവളും നടന്ന് തിരികെ അവരുടെ ഇരിപ്പിടങ്ങളിൽ വന്നിരിക്കുന്നു. പിന്നെ യാത്ര അങ്ങനെ അവൾ അവളുടെ മനസ്സിൽ വീണ്ടും ഇത്തരത്തിലെ ഈ സുരക്ഷിതത്വത്തെക്കുറിച്ചും ഒക്കെ പോകുമ്പോൾ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് വീണ്ടും പഴയ അനുഭവങ്ങൾ ഓർമ്മകളിലേക്ക് അവൾ വഴുതി വീഴുന്നുണ്ട്. സാമു ഒന്നിച്ച് ആ ഒരു മാസത്തിനുള്ളിൽ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട സ്ഥലങ്ങൾ, തണുപ്പ് കാലമായിരുന്നെങ്കിൽ ആലിപ്പഴം പെയ്യുന്നതൊക്കെ അവർക്ക് കാണാമായിരുന്നു, കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഭക്ഷ്യശാലകളിൽ ഒന്നിച്ചു പോയത്, പ്രകൃതി സൗന്ദര്യം കാണുവാൻ ഒന്നിച്ച് യാത്ര ചെയ്തത് എല്ലാം ഓർത്തുകൊണ്ട് അവൾ വീണ്ടും അവളുടെ ബാഗിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഒരു മണിപ്പേഴ്സിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന കല്ല് പതുക്കെ എടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ സാമിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴെല്ലാം അവളുടെ ഹൃദയഭാരം കൂടുകയും ഒക്കെ ചെയ്യുക, അറിയാതെ വിതുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾ പെട്ടെന്ന് വെള്ളം കൊടുക്കുന്നുണ്ട്. അവൾക്ക് വെള്ളം വേണമെന്ന് ചോദിച്ച് വെള്ളം കുടിക്കാനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. മനസ്സ് ചഞ്ചലമാകാതിരിക്കാനൊക്കെ ആ കല്ലെടുത്തവൾ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ വെച്ച് കുറേ സമയം നിന്നതിന് ശേഷം മനസ്സ് കൂടുതൽ സങ്കീർണമായ അവസ്ഥകളിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ആ കല്ല് തിരികെ വീണ്ടും തൽസ്ഥാനത്ത് വെച്ച് ബാഗ് ഭദ്രമായിട്ട് അടയ്ക്കുന്നുണ്ട്. പിന്നീട് വിമാനത്തിൽ കയറുമ്പോഴും അകന്നകന്ന സീറ്റുകളിലാണ് ഇരിക്കുന്നെങ്കിലും ആ മനുഷ്യൻ അവിടെ എവിടെയോ ഉണ്ടല്ലോ, ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സുരക്ഷിതത്വം അവൾക്ക് വല്ലാത്ത എന്തു പറയേണ്ടത് എല്ലാ ആശങ്കകളെയും അകറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. വിമാനം കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ അവളെ കാത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ആരെങ്കിലും അയാൾ ചോദിക്കുന്നുണ്ട് ആരാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ വരുന്ന ആൾക്കാരുടെയൊക്കെ പേര് അവൾ പറയുന്നുണ്ട്. അവളെ ചേച്ചിയും അല്ലെങ്കിൽ അവിടെ ബന്ധുക്കൾ ആരൊക്കെ വരും, പിന്നെ സാമിൻ്റെ ആരെങ്കിലുമൊക്കെ വരും, അവർ അവിടെ കാത്തു നിൽക്കും എന്ന് പറഞ്ഞ് അവർ വിമാനത്താവളത്തിന് പുറത്തൊക്കെ പോകാനായിട്ടൊരുങ്ങുമ്പോൾ അയാൾ വളരെ അപ്രതീക്ഷിതമായിട്ട് അവളോട് പറയുകയാണ്, ഞാൻ താങ്കളെ ഞാൻ ഒന്ന് ആലിംഗനം ചെയ്തോട്ടെ. എന്നിട്ട് ഉത്തരത്തിന് പ്രതീക്ഷിച്ച് നിൽക്കാതെ പെട്ടെന്ന് അവളെ നെഞ്ചോട് ചേർത്ത് അയാൾ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആത്മാവ് അയാളുടെ ആത്മാവ് അവളുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് എന്നിട്ട് അയാൾ ചെവിയിൽ പെറുപെറുക്കുകയാണ്, മറിയം. വീണ്ടും അയാൾ വിളിക്കുന്നുണ്ട് മറിയം, ആ കല്ല് ഇനി തിരികെ തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാനും അവൾ യാത്രയിൽ അയാൾ ഈ അവസാനം കൊച്ചിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഞാനും ഒരു വേർപാടിൽ നിന്നുമാണ് വരുന്നത്, ഞാനും ഒരു മരണം കഴിഞ്ഞു വരികയാണ്, ഇനി ഒന്നും ശേഷിക്കേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ അപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ ആ കല്ലെടുത്ത് ഒന്ന് എന്താണെന്നറിയത്തില്ല അവൾ ഏൽപ്പിക്കുന്നു. ആ കല്ല് ഏൽപ്പിക്കുന്നതോടെ അവൾക്കും വലിയ ഒരു സമാധാനം, രണ്ടാമത്തെ മരണം അവിടെ സംഭവിക്കുകയാണ്. ബാക്കി നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേയുള്ളൂ ആരാണ് അവളോടൊപ്പം അനുഗമിച്ചത് എന്ന്. ഒരു ഉത്തരാധുനിക കഥ തന്നെയാണ്. വേർപാടിൻ്റെയും ശക്തമായ മാനസിക വ്യഥയുടെയും അവസ്ഥയിൽ ഭ്രമാത്മകമായി കണ്ടെത്തുന്ന ഇത്തരം രചന, ഇത് ഈ രചനയിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ചില സന്ദർഭങ്ങളാണ്. അത് നമ്മളെ തീർച്ചയായിട്ടും ചിന്തിപ്പിക്കുകയും നമ്മളെ അനുഭവപ്പെടുത്തും. ഉത്തരാധുനിക കഥകളുടെ ഒരു പ്രത്യേകത അത് നമ്മളിൽ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് കഥയിലേക്കുള്ള ഒരു എന്താണ് ഒരു സ്വാഗതം മാത്രമാണ്. നിങ്ങളിത് വായിച്ചിരിക്കണം. ഈ കഥ സിതാര എസ് പച്ചക്കുതിരയുടെ നവംബർ ലക്കത്തിൽ എഴുതിയ കഥയാണ്. ഈ കഥ എല്ലാവരും വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ മരണം, രണ്ടാമത്തെ മരണം അവിടെ എല്ലാ ആശങ്കകളും അകറ്റുകയും അവൾക്ക് പുതിയ ഒരു രണ്ടാമത്തെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അവസരമൊരുക്കി കൊടുക്കുകയുമാണ്.
ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. അവസാനത്തെ പാരഗ്രാഫ് വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. കഥയുടെ സാം: 6 ദിവസങ്ങളിൽ ആദ്യമായി അവൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ആ പേര് ഉച്ചരിച്ചു. 2 നഷ്ടങ്ങൾക്കിടയിലും ഞാൻ ജീവിക്കും. നീലനിറത്തിൻ്റെ കാൽപ്പനികതയില്ലാത്ത ഇളം ചൂടിൽ മിടിക്കുന്ന ഈ 2-ാമത്തെ മരണം എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തും. മറിയത്തിൻ്റെ ചുവടുകൾക്ക് വേഗത കൂടി. അറ്റുപോകാത്ത ഓർമ്മകളുടെ വേരുകൾ വേദനയില്ലാതെ മനസ്സിലേക്കാഴ്ത്തി അവൾ നിയോഗങ്ങളുടെ 2-ാം പകുതിയിലേക്ക് ഒട്ടും അപരിചിതത്വമില്ലാതെ കാലുകൾ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, സിതാര എസിൻ്റെ സിതാര എസിൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നതാണ് ശരി എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മരിച്ചിട്ട് 2 വർഷമാകും. ഫെബ്രുവരിയിലാണ്, 2023 ഫെബ്രുവരിയിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇന്ന് സിതാര ജീവിതം ഒറ്റയ്ക്കാണ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കഥയമ്മ ഇന്ന് അവസാനിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.